സഞ്ചാരികൾക്ക് എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദരമായ ഇടമാണ് വയനാട്. വയലും നാടും കാടും ചേരുന്ന അപൂർവം പ്രദേശങ്ങളിൽ ഒന്നാണിവിടം. താമരശ്ശേരി ചുരം കയറുന്നത് മുതൽ വയനാടിൻ്റെ ദൃശ്യചാരുതയ്ക്ക് തുടക്കമാകും. ചെറുതും വലുതുമായ നൂൽമഴയും കോടമഞ്ഞും പെയ്തുറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ എവിടേക്ക് കണ്ണു വായിച്ചാലും കാഴ്ചകളിലേക്കുള്ള കയറ്റിറക്കങ്ങളാണ് വയനാടിൻ്റെ കാഴ്ചകളിലേക്ക്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന വഴിയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി കേന്ദ്രമായ മുത്തങ്ങ ഉള്ളത്. ഇലപൊഴിയും മരങ്ങളും അർദ്ധനിത്യ ഹരിത വനമേഖലയും ഉൾപ്പെടുന്ന ഈ പ്രദേശം പശ്ചിമഘട്ടത്തിൻ്റെ ജൈവസമൃദ്ധിയുടെ മകുടോദാഹരണങ്ങളിലൊന്നാണ്. ഹൃദയഹാരിയായ ചമ്പ്രാമുടി ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷണ വലയത്തിലാക്കും. കൽപ്പറ്റയിലെ മേൽപ്പാടിയിൽ നിന്ന് ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. വയനാടൻ സൗന്ദര്യത്തിൻ്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നാണ് ചെമ്പ്ര പീക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 6,900 അടി ഉയരത്തിൽ ചെമ്പ്ര മഴക്കാലത്ത് വളരെ മനോഹരമായി കാണപ്പെടുന്നു. പിന്നെയുള്ളത് ബാണാസുര മല. സമുദ്രനിരപ്പിൽ നിന്ന് 67,032 അടി ഉയരം ചെങ്കുത്തായ മലനിരകൾ ഇവിടുത്തെ ആകർഷണമാണ്. ബാണാസുരമല കാവൽ നിൽക്കുന്ന അണക്കെട്ടിലൂടെ യാത്ര എപ്പോൾ നടത്തിയാലും പുതുമ നിറഞ്ഞതാണ്. കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പടിഞ്ഞാറേ തറയിലെത്തും. അവിടെ നിന്ന് അല്പം ദൂരം പോയാൽ ഡാമായി. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് കബനിയുടെ മാറിൽ ചിതറിക്കിടക്കുന്ന കുറുവ ദ്വീപ്. 950 ഏക്കറോളം വിസ്തൃതിയിൽ കബനി നദിയിൽ ചിതറിക്കിടക്കുന്ന 150ഓളം ചെറുദ്വീപുകളാണ് കുറുവ ദ്വീപ്. വയനാട്ടിൽ ഏതു സമയത്തും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വിരുന്നെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂക്കോടിലേക്ക്. വയനാടിൻ്റെ വാൽക്കണ്ണാടി എന്നു വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ തടാകം 3 കുന്നുകൾക്കിടയിൽ ഒരിക്കലും വറ്റാതെ നിറഞ്ഞു നിൽക്കുകയാണ്. തടാകം ചുറ്റിയുള്ള വഴികളിൽ ഇരിപ്പിടങ്ങൾ ധാരാളമുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് പൂക്കോട് തടാകം. അപ്പോൾ കൂട്ടുകാരെ, ഈ വയനാടിനെ പറ്റിയുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂട്ടുകൂടാം, അല്ലെങ്കിൽ കൂട്ടുകൂടാതിരിക്കാം. ഞാൻ പറയില്ല, അയ്യോ പോവല്ലേ, അയ്യോ പോവല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും മറക്കാതിരിക്കുക. ഓക്കെ, ബൈ ബൈ.